പ്രവാചകൻ്റെ മദീനയിലുള്ള ഒരു വീട്ടിൽ ഒരു ദിവസം രാത്രി ബദുക്കളിൽപ്പെട്ട ഒരാൾ. ബദുക്കൾ എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഇറാബി എന്നാണ് അറബിയിൽ അവരെ ഉപയോഗിക്കുക. എന്നുവെച്ചാൽ കാട്ടുവാസികളൊക്കെ ആയ ജനങ്ങളായിരിക്കും. അങ്ങനെയുള്ള ഒരാൾ അതിഥിയായി പ്രവാചകൻ്റെ വീട്ടിലെത്തി. അറബി ശീലമനുസരിച്ച് അതിഥികൾ വന്നാൽ 3 ദിവസം അവർക്ക് ആവശ്യമുള്ള എല്ലാം ചെയ്തു കൊടുക്കണം. ഭക്ഷണവും അവർക്കുള്ള കിടക്കാനുള്ള സൗകര്യവും എല്ലാം ഒരുക്കി കൊടുക്കണം. അത് പ്രകാരം അതിഥിയെ സൽക്കരിക്കുകയും എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങൾ അവിടെയുള്ള പരിമിതിക്കനുസരിച്ച് ആ അതിഥിക്ക് പ്രവാചകനും കുടുംബവും ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങിയ ആ മനുഷ്യന് രാത്രി കുറേ വൈകിയപ്പോൾ വിസർജനത്തിന് ആഗ്രഹമുണ്ടാവുകയും അങ്ങനെ അയാൾ ചുറ്റുപാട് നോക്കി സൗകര്യമൊന്നും അനുകൂലമല്ലാതിരുന്നതിനാൽ മുറിയുടെ ഉള്ളിൽ തന്നെ തൻ്റെ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. നേരം പുലരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രവാചകനും കുടുംബവും അറിയാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയുണ്ടായി. പ്രഭാത പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ പ്രവാചകനെ മുറിയിലുള്ള ദുർഗന്ധവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കാര്യം മനസ്സിലാവുകയും അദ്ദേഹം തന്നെ ആ മുറിയൊക്കെ വൃത്തിയാക്കുകയും ചെയ്തു. അതിനിടയിലൊരു കാര്യം പ്രവാചകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ അതിഥിയുടെ വാള് അവിടെ വെച്ച് മറന്നുപോയി. ഒരു കാട്ടറബിയെ സംബന്ധിച്ചിടത്തോളം വാളെന്ന് പറയുന്നത് സന്തത സഹചാരിയാണ്. അതുകൊണ്ട് വാളെടുക്കാൻ എന്തായാലും തിരിച്ചു വരുമെന്ന് പ്രവാചകൻ അറിയാമായിരുന്നു. വെളിച്ചം പരന്നു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾ മെല്ലെ ആ വാളെടുക്കാൻ വരുന്ന കാഴ്ച പ്രവാചകൻ കാണുന്നു. അങ്ങനെ അയാൾ വരുന്ന അവസരത്തിൽ പ്രവാചകൻ അയാളെ കാണാതെ മാറി നിന്ന് അയാൾക്ക് തൻ്റെ സാന്നിധ്യം അറിയിക്കാതെ മാറി നിൽക്കുകയും ആരും ഉണർന്നില്ല എന്ന ധാരണയിൽ അയാൾ അകത്ത് കടന്ന് തൻ്റെ വാളെടുത്ത് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അയാൾ തിരിച്ചു പോകുന്നത് വരെ അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാതെ മാറി നിന്ന് ആ കാഴ്ച നോക്കി നിൽക്കുകയായിരുന്നു പ്രവാചകൻ. ഈ രീതിയിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്കാരം, അത് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ആ രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണുമ്പോഴാണ് മതത്തിൻ്റെ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളുടെ യഥാർത്ഥ ആത്മാവ് ഉൾക്കൊള്ളാനാവുന്നതെന്നും ഈ സംഭവകഥ നമ്മെ വല്ലാതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.